हम ഹലോ ഗൈസ്, വിക്കി സ്ക്രീനിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. അതായത് നമ്മൾ ഇപ്രാവശ്യം വയനാട് ചെറ്റപ്പാലം വരടിമൂല മാട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഡോഗ്സിനെ അല്ല കാണിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് മാട്ടിച്ചേട്ടൻ്റെ രണ്ട് ഡോഗ്സിനെ എല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് മാട്ടിച്ചേട്ടൻ്റെ വീട്ടിലെ ആടുകളെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ മുമ്പിൽ നമ്മൾ ആട് വളർത്തുന്ന ആളുകളാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മാട്ടിച്ചേട്ടൻ വീട്ടിലെ ഡോഗ്സിനെയൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. നേരെ ഒന്ന് കയറി വയ്ക്കാൻ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മാട്ടിച്ചേട്ടൻ്റെ വീട്ടിലെ ആളുകളെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. മാട്ടിച്ചേട്ടാ ഐശ്വരമായിട്ട് തുടങ്ങുമല്ലേ? തുടങ്ങാണ്. അപ്പോൾ മാട്ടിച്ചേട്ടൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാട്ടിച്ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എങ്ങനെയാണ് നമ്മളെ, എന്താണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ? എൻ്റെ പേര് മാർട്ടിനാണ്. പിന്നെ വീട് വരടിമുല ചെറ്റപ്പാലം ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വീട്ടിൽ ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കോൺട്രാക്ട് വർക്കാണ് ചെയ്യുന്നത്. എൻ്റെ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് പോകുന്നു. വൈഫാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് പോകുന്നത്. ആടുകളുടെയാണ്, ഡോഗുകളുടെയാണ് എല്ലാ കാര്യം വൈഫ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ഡോഗായിരുന്നു. ഇപ്പോൾ ആടുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം. പിന്നെ നമുക്ക് അത്യാവശ്യം സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ചേച്ചി ചേച്ചി ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. ചേച്ചീൻ്റെ പേരെന്താണ്? എത്ര വർഷമായിട്ട് നമ്മൾ മാട്ടിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് നമ്മുടെ ലൈഫ് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ്? ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷമായി. വരടിമൂല ചെറ്റപ്പാലത്താണ് എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോളി. ജോളി ജോളി ചേച്ചി ഇപ്പൊ ഇത്രയും കാലമായിട്ട് മാട്ടിച്ചേട്ടൻ്റെ കൂടെ. ചേച്ചി ചെറുപ്പത്തിൽ വീട്ടിൽ ആടുകളൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണോ? ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ജോളി ചേച്ചിയാണ് ശരിക്കും ആടിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കുന്ന കേട്ടോ. ശരിക്കും ആടിന്റെ സെക്ഷൻ കംപ്ലീറ്റ്ലി കൈകാര്യം ചെയ്യുന്ന ജോളി ചേച്ചിയാണ്. പക്ഷെ ജോളി ചേച്ചിക്ക് ഒരു പ്രശ്നമുണ്ട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ജോളി ചേച്ചിക്ക് ചിലപ്പോൾ വാക്കുകളൊന്നും ചിലപ്പോൾ കിട്ടില്ല. ജോളി ചേച്ചി ആ കാര്യത്തിൽ കുറച്ച് ഷൈ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് മാട്ടിച്ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനാണ് മാട്ടിച്ചേട്ടൻ നമ്മൾ കൂടെ വെക്കുന്നത്. അപ്പോൾ മാട്ടിച്ചേട്ടൻ തുടങ്ങുമല്ലേ. നമുക്ക് എത്ര ആടുകളുണ്ട് ഇപ്പോൾ? ഇപ്പോൾ നമുക്ക് 20 ആടുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇവിടെ. ഓക്കെ, കുഞ്ഞുങ്ങളും തള്ളയെല്ലാം കൂടി 20 ആടുകളുണ്ട്. 20 ആടുകൾ ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ എത്ര വർഷമായി നമ്മൾ ആട് വളർത്തുന്നത്? നമ്മൾ 2 വർഷത്തോളമായിട്ട് ഇപ്പോൾ ആട് ഭീരമായ രീതിയിൽ അങ്ങനെ ഉഷാറായി വരുന്നുണ്ട്. എത്ര ആട് കുഞ്ഞുങ്ങളെ നമ്മൾ? ഇപ്പോൾ നമ്മളൊരു 10 ആട് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടന്മാരാണേലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വലിയ മുട്ടന്മാരെ കൊടുക്കാനുള്ളത് നമ്മൾ ആയി വരുന്നുണ്ട്. അത് എൻക്വയറി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇപ്പം നല്ലൊരു ഫ്ലഡ്ജിലോട്ട് നമ്മൾ ആട് ഒരു വിപണനം കൊണ്ടുപോകാൻ പോവാണ്. അതെ, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കണക്കായിട്ടുള്ള ആട് കൂടുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ചെറിയ ഒരു സാധാരണ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കൂടുതലും കാര്യങ്ങളാണ്. ഒരു കൂട് നല്ല അത്യാവശ്യം നല്ല കൂടുതൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. വലിയ ഹൈടെക് അല്ല, പക്ഷെ ആടുകൾക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് കൂടുകളൊക്കെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലെ. അതെ, ഒരു കൂട് വന്നിട്ട് മരത്തിന്റെ പലകയും കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പഴയ ടൈപ്പ് കൂടാണ്. രണ്ട് കൂട്ടിലാണെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കൂടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു കൂട് നമ്മളെന്ന് വെച്ചാൽ ആടുകളെ സിംഗിൾ ആയിട്ട് ഇടാനുള്ള കണ്ടീഷനിൽ മാത്രമായിട്ട് നമ്മൾ ചേരിക്കണം. മറ്റത് എല്ലാവരും കൂടെ മറ്റേ സ്പ്രെഡ് ആയിട്ട് ഇടാനായിട്ടാണ് അങ്ങനെ രണ്ട് സെക്ഷനിൽ ഇട്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ശരിക്കും ഇനി കൂട് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ആടുകളെ എണ്ണം കൂട്ടാനുള്ള പരിപാടി ഉണ്ട്. ഉണ്ട് 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 ഉണ്ട്. പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ആട് വളർത്തൽ വരുമാനം ലാഭകരമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ സാധാരണഗതിയിൽ ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, ഈ പറയുന്ന പോലെയൊന്നും അല്ല, വീഡിയോസിൽ കാണുന്ന പ്രൊമോഷൻ പോലെയൊന്നും അല്ല ആട് വളർത്തൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ റിസ്ക് കൂടിയതും വരുമാനം വളരെ കുറവാണെന്നാണ്. അങ്ങനെയാണ്? വരുമാനം തീരെ കുറവെന്ന് പറയാനില്ല, എന്നാൽ കുറച്ച് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് പണികൾ കൂടെ ജാസ്തിയുണ്ട്. അതിന് പുല്ല് മുറിച്ച് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡോഗ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഇതിന് കൂടുതൽ പണിയുണ്ട്. കെയറിംഗ് കൂടുതൽ, അതിനനുസരിച്ച് വരുമാനം കൂടുതലുണ്ടോ? വരുമാനം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, വരുമാനം കുറവൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരാണ് കേട്ടോ. വലിയ ഒരു 100-150 ആടുകളെ ഇറക്കി അതിനെ സെയിൽ ചെയ്യുന്ന വിൽപ്പനക്കാരല്ല ഇവരൊക്കെ. ഇവരുടെ വീട്ടിലെ ആവശ്യത്തിന് 1, 2, 3 ആടുകളിൽ നിന്ന് തുടങ്ങി പിന്നെ അത് കൂടുതലാക്കി കൊണ്ടുവരുന്ന ആളുകളാണ്. അപ്പൊ ഇവരിൽ നിന്നൊന്നും വലിയ ഒരു സെയിൽ പ്രൊമോഷൻ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാട്ടോ. അത് സത്യസന്ധമായിട്ട് നമുക്ക് മെയിനായിട്ട് വെച്ചാൽ നമ്മളിവിടെ ആടിന്റെ പാലാണ് യൂസ് ചെയ്യുന്നത്. പുറമേ നമ്മൾ പാൽ അങ്ങനെ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇഷ്ടംപോലെ പാലുണ്ട്. ചില ആളുകൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, നമുക്ക് ആ പ്രശ്നമുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിലർ പറയുന്നുണ്ട് ആടിന്റെ പാലിനൊരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ സ്മെല്ലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ കൂട് വൃത്തിയായിട്ട് കിടക്കുന്നൊക്കെ കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നാൻ ചാൻസ് വരുന്നത്. അപ്പം നമ്മുടെ ഒരു ഇപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. നമ്മളിപ്പം ശരിക്കും മാട്ടിച്ചേട്ടൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല. നമ്മൾ ഓടി വന്നിട്ട് മാട്ടിച്ചേട്ടാ നമുക്ക് ആടിൻ്റെ മാത്രം സെക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാണ്. അപ്പോൾ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെച്ചിട്ട് വീഡിയോ എടുത്താൽ പോരേതൊക്കെ മാട്ടിച്ചേട്ടൻ ചോദിച്ചു. നമ്മൾ തിരക്കാക്കി എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് മാട്ടിച്ചേട്ടൻ്റെ നമ്പർ ഈ വീഡിയോയിൽ അവൈലബിൾ ആണ്. നേരെ വിളിച്ച് ചോദിക്കാം. മാട്ടിച്ചേട്ടാ നമ്മൾ നിലവിൽ ആടുകൾക്ക് എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫുഡ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ രാവിലത്തെ ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീറ്റ കാര്യങ്ങളാണ് രാവിലെ കൊടുക്കുന്നത്. റെഡിമെയ്ഡായിട്ട് വരുന്നത് നമ്മൾ തീറ്റ ആടിനുള്ള തീറ്റയും അതുപോലെ തന്നെ ചോളപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെ മിക്സ് ചെയ്തിട്ടാണ് രാവിലെ കൊടുക്കുക. അതിന് ശേഷം ആണ് നമ്മൾ പുല്ല് കാര്യങ്ങൾ കൊടുക്കുക. 2 നേരമാണ് ശരിക്കും വെള്ളം കൊടുക്കുക, രാവിലെയും
വൈകുന്നേരം രണ്ട് നേരമാണ് ഇവർക്ക് ഈ തീറ്റേൻ്റെ കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പുല്ല് തീറ്റ കൊടുത്ത് കുറച്ച് കളയുമ്പോഴാണ് കഴിയുമ്പോൾ പുല്ല് കൊടുക്കും രാവിലെ ഒരു സെറ്റ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു 4-4 ഒക്കെ ആകുമ്പോഴത്തേക്കും അതെല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും. ഒരു ദിവസം നമ്മൾ ഏകദേശം 20 ആടുകൾ എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ നമ്മൾ ഇവരുടെ മേലെ സ്പെൻഡ് ചെയ്യണം ഒരു ദിവസം? നമ്മൾ നല്ല രീതിയിൽ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്ര മണിക്കൂറെങ്കിലും മിനിമം ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. രണ്ട് നേരമായിട്ട് കൂട് വൃത്തിയാക്കൽ അതുപോലെ തന്നെ തീറ്റ കൊടുക്കൽ ഏതാണ്ട് വേണ്ടി വരും. കൂട് വൃത്തിയാക്കൽ തന്നെ കുറച്ച് പണി വരും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൂട് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അത്രയും കൂടെ സൗകര്യമായി. അപ്പം പിന്നെ നമ്മൾ ഒത്തിരിയും പിന്നെ പരിസരമൊക്കെ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം കഴിയും, അതിൻ്റെ കൂടെ കളയും. ഓക്കെ, അപ്പം നമുക്ക് ഒരു ദിവസം ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മുടെ ഇപ്പം ആടുകൾ എന്തൊക്കെ ബ്രീഡുകൾ ആടുകളാണ് നമ്മുടെ അടുത്ത്? ക്രോസ് ബ്രീഡുകളും ക്രോസ് ബ്രീഡുകളും അതെ 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 നാടനാടുകൾ മലബാറി ഉണ്ട്, പിന്നെ സിരോഹി ഉണ്ട്, പിന്നെ ക്രോസ് ബ്രീഡ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഉള്ളത്. അതങ്ങനത്തെ സാധാരണ പ്യാരി ഉണ്ട്. അതെ അതെ എല്ലാം ക്രോസ് ബ്രീഡുകളല്ലേ? അതെ ക്രോസ് ബ്രീഡുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവരിൽ നിന്നുള്ള പാൽ ഉൽപാദനം നമുക്കൊരു തള്ളയാടിൽ നിന്ന് ഏകദേശം എത്ര കിട്ടുന്നുണ്ട് ഈ ക്രോസ് ബ്രീഡുകളും? തള്ളയാടുകളിൽ നിന്ന് പാലുകൾ 1.5 ലിറ്റർ 2 ലിറ്റർ വരെ കിട്ടുന്ന ആടുകളുണ്ട്. ഉണ്ട്. ഓക്കെ, അത് എല്ലാ സമയവും അങ്ങനെ തന്നെ അവൈലബിൾ ആകുമോ? ഏതാണ്ടെല്ലാം അവറേജ് 6 റേഞ്ചിൽ തന്നെ പാല് കിട്ടും. അങ്ങനെ ഒരു റേഞ്ചിൽ തന്നെ. അതെ 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 അതെ. ഓക്കെ, ഇപ്പം നമുക്ക് എത്ര ഫീമെയിലുകളുണ്ട്, എത്ര മെയിലുണ്ടെന്ന് അറിയോ? കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് വലിയ വലിയ ഫീമെയില് മെയിലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് 3-4 പേരുണ്ട്. ഫീമെയിൽസ് ആണ് കൂടുതലുള്ളത്. കുഞ്ഞുങ്ങൾ ഇപ്പം കൂടുതലായിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ കൊടുക്കാനായി വരുന്ന കുഞ്ഞുങ്ങളായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ഓടി ഒരു ഇന്റർവ്യൂ ചേർക്കുന്നതിന്റെ ചടപട ഉള്ള ഒരു ഹറിവറി ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാ. അപ്പം ഇനി ഞാനൊരു കാര്യം ചോദിച്ചോ മാർട്ടിൻ ചേട്ടാ, ഇപ്പം ഈ ആട് വളർത്തുമ്പോൾ 20 ആട് വളർത്തുമ്പോൾ ഫുഡിന്റെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വയനാടൻ കാലാവസ്ഥയിൽ ഈ തണുപ്പ് കാലാവസ്ഥയിൽ ആടുകൾക്ക് കൂടുതൽ ഉൽപാദനം കുറയോ അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരുമോ? എന്താണ് അതിന് അസുഖങ്ങൾ ചില സാഹചര്യങ്ങൾ വരലുണ്ട്. അപ്പൊ നമ്മള് എന്താ അസുഖം വന്നാലും അസുഖമാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ. അതിന് ഇപ്പം ചില സമയത്ത് തളർച്ച ക്ഷീണങ്ങൾ കാര്യങ്ങളൊക്കെ വരും, ഫുഡ് എടുക്കാതെ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്ത് പിന്നെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മെഡിസിൻ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ട്. ഓ, ഞങ്ങൾ പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവര് കാര്യങ്ങൾ ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ക്ലിയർ ചെയ്ത് തരും. അല്ലാത്തതും വന്ന് ചെയ്തു തരും, കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഉൽപാദനം കുറയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും? ആടുകൾക്ക് പൊതുവെ ചൂടാണോ തണുപ്പാണോ എങ്ങനെയാണ് അതിന്റെ ഒരു? ഇപ്പൊ ഈ ചൂട് കാലമായി വരുന്ന സമയത്ത് കുറച്ച് ക്ഷീണം കൂടുതൽ വരും. കാരണം വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ചൂടല്ലേ, അപ്പൊ കൂടിന്റെ എല്ലാം ചൂടും അന്തരീക്ഷത്തെ ചൂടെല്ലാം കൂടി ആകുമ്പോൾ ഫുഡ് എടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. തണുപ്പ് പോലുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. തണുപ്പ് കാലത്താണ് ആടുകൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കുറച്ച്. ചൂടുകാലത്ത് ഭയങ്കര ക്ഷീണം ജാസ്തി വരും. ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും തള്ളകൾക്കാണെങ്കിലും ചെറുപ്പത്തില് മറ്റേ ഈ മഴക്കാലത്തുള്ള അത്ര ഒരു തുടിപ്പ് ബോഡിക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നിലവിൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമേ വിറ്റിട്ടുള്ളൂ, അതോ ഇറച്ചി ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്? എന്താണ്? കുഞ്ഞുങ്ങളെയും തള്ളയും കുഞ്ഞിനെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിനും കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇറച്ചി ആവശ്യത്തിനായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു മുട്ടനുണ്ട് ഇവിടെ, വലിയ ഒരെണ്ണത്തിന് കൊടുക്കാനുണ്ട്. ആ, അതിനെ ഇപ്പൊ നമ്മൾ ആള് വരികയാണെങ്കിൽ നമുക്ക് ന്യായമായ റേറ്റ് കിട്ടി നമ്മൾ അതിന് കൊടുക്കും. പിന്നെ അല്ലാത്ത മുട്ടന്മാർ കൊടുക്കാനായി വരുന്നതേ ഉള്ളൂ, ഒരു വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പൊ ഈ രണ്ടാവശ്യത്തിന് നമുക്ക് ഇവിടെ നിന്ന് പോകും. അതെ അതെ. പിന്നെ പാല് എന്ന് പറഞ്ഞിട്ടൊരു വരുമാനം നമുക്ക് വരുന്നുണ്ട്, എന്ന് വെച്ചാൽ അയൽവാസികൾ വന്ന് പാല് വാങ്ങിക്കൊണ്ടുപോകും. ഇപ്പൊ ഫീമെയിൽസ് ഒരു 4-5 എണ്ണം ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല, എന്നാലും അതിനനുസരിച്ച് ആവറേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന കഫക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഡോക്ടേഴ്സ് ആണെങ്കിലും ആടിന്റെ പാലാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രായമുള്ളവർക്കാണ് നമ്മളിപ്പോ വീട്ടിൽ ഫാദറും മദറും ഉള്ളവർക്ക് അവർക്കൊക്കെയാണെങ്കിൽ നമ്മൾ ആട്ടുംപാൽ തന്നെ കൊടുക്കുന്നത്. കാരണം അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ലതാണ് ആട്ടുംപാൽ, നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പാൽ ഉൽപാദനം ഇപ്പം അപ്പുറത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കുന്നതിനപ്പുറം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ കുടിപ്പിക്കാനാണോ കൂടുതൽ പ്രാധാന്യം? അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ബാക്കിയുള്ള പാലുകളെ പുറത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ചില കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പൊ ചില ആളുകൾ വരുമ്പോ ചില അവർക്ക് വീട്ടിലെ ചെറിയ പിള്ളേർക്ക് കൊടുക്കാൻ പാല് വേണം, കിട്ടാനുണ്ടോന്ന് ചോദിച്ച് വരുന്നവർക്ക് മാത്രം നമ്മളങ്ങനെ കൊടുക്കും, അല്ലാതെ ആവശ്യമായിട്ട് നമ്മളങ്ങനെ കൊടുക്കലില്ല. കാരണം ആടിന്റെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാൽ ആവശ്യമില്ല, കഴിഞ്ഞതിന് ശേഷം മാത്രം പുറമേ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ ആട്ടിൻകുട്ടികളെ നമ്മൾ വളർത്തുന്ന സമയത്തേ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായി വരാനായിട്ട് അവർക്ക് കൂടുതൽ പാല് കൊടുക്കുക എന്നുള്ളത്? അതെ അതെ, അതെ അതെ, പാലും മിക്കവാറും നല്ല എല്ലാവരും നല്ലപോലെ പാല് തന്നെ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. ഓക്കെ, ഇതിന്റെ പുറമെ നമുക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ നമ്മള് ആട്ടിൻകുഞ്ഞുങ്ങളെ കുറച്ച് ഹെൽത്തി ആക്കി എടുക്കാൻ? നമ്മളായിട്ട് കയ്യിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു കൊടുക്കാൻ? സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ തീറ്റ കാര്യങ്ങളൊക്കെയാണ്, റെഡിമെയ്ഡ് തീറ്റ ഇവർക്കുള്ള തീറ്റ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. കാൽസ്യപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താണ് കൂട് വൃത്തിയാക്കി നോക്കുക, അതാണ് മെയിൻ ആയിട്ടും. അപ്പൊ ഇന്നത്തെ കൂടിന്റെ സെറ്റപ്പ് കാണിക്കുമ്പോഴേ ഞാൻ ഇന്ന് ഓടി വന്നതായതുകൊണ്ട് അതിന്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവരൊരു എത്ര ദിവസം കൂടുമ്പോൾ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചോദിക്കാം? ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ശരിക്കും ക്ലീനിങ് ചെയ്യും. ഡെയിലി നമ്മൾ അത്യാവശ്യം ഫുഡ് കൊടുത്തതിന്റെ ഒക്കെ വേസ്റ്റ് എല്ലാം നമ്മൾ കോരി വേറെ മാറ്റിയിടും. ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം നമ്മൾ ഫുൾ ക്ലീനിങ് കാര്യങ്ങൾ നല്ല സെറ്റപ്പ് ആക്കും.
ഒരാഴ്ച ഞായറാഴ്ച ദിവസം നമുക്ക് സൺഡേ ലീവ് ഉള്ള സമയം നോക്കിയിട്ട് എല്ലാരും കൂടി കൂടി എല്ലാം ക്ലിയർ ചെയ്ത് ഇടവേ ചെയ്യാം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ, ചേച്ചി സൈഡിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ കാര്യമാണ് കേട്ടോ. അതായത് ആടിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ആടിന്റെ ഫുള്ളും ആടിന്റെയും ഡോഗ്സിന്റെ ഒക്കെ പുള്ളിക്കാരി തന്നെ നോക്കുന്നത്. പിന്നെ ഞാൻ രാവിലെ ടൈമിൽ മാത്രമേ കുറച്ചു നേരം നോക്കുന്നുള്ളൂ. പിന്നെ മോനുണ്ട് ഇവിടെ, അവനെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആടിന്റെ ഫുള്ള് ഉത്തരവാദിത്തം പുള്ളിക്കാരി തന്നെയാണ്. തീറ്റ വെട്ടലും പുല്ല് കൊടുക്കലും എല്ലാം നമ്മള് വീട്ടിലേക്ക് ഒരു പണിക്ക് ഒരാളെ അതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ആരും കിട്ടിയിട്ടില്ല. അപ്പം ഇവർക്കൊരു ഹെൽപ്പ് ആവുമല്ലോ, വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്. പക്ഷെ എന്നാലും മനസ്സിലായില്ലേ സംഭവം? നമ്മളെ വീഡിയോയിൽ പറഞ്ഞവരുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം? ആട് വളർത്തൽ എന്ന് പറയുന്ന സംഭവം ലാഭകരമാണ്, അല്ലാതെ ഈ ഒരു മെനക്കേടൊന്നും ആരും ചെയ്യില്ല. സത്യല്ലേ? ചേച്ചി നമുക്ക് കുറച്ച് ടിപ്സ് എന്തെങ്കിലും പറഞ്ഞുതരാമോ? നമുക്ക് ആടിന് കുറച്ച് പാല് കൂടുതൽ കിട്ടാനോ ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ആരോഗ്യം കൂട്ടാനായിട്ട് ചേച്ചിക്ക് അറിയാവുന്ന എന്തെങ്കിലും ടിപ്സ് നമുക്ക് കൊടുക്കാനുണ്ടോ? നമ്മളെ വ്യൂസിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? പാല് കൂടുതൽ കിട്ടാൻ വേണ്ടി കള്ളപ്പിണ്ണാക്കും, പിന്നെ കാലത്തീറ്റയുണ്ട് അതും, പിന്നെ ചോളപ്പൊടി ഒക്കെ കൂടുതൽ കൊടുത്താൽ പാല് കൂടുതൽ കിട്ടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പാല് കുറവായിരിക്കും, കൂടുതലാണെങ്കിൽ നല്ല പാല് കിട്ടും. പിന്നെ കാൽസ്യം കൊടുക്കണം, കാൽസ്യത്തിന്റെ പൊടി ഉണ്ടാവും, അല്ല ടോണിക് ഉണ്ട്, അത് മേടിച്ചു കൊടുക്കണം. അങ്ങനെ മരുന്ന് കൊടുക്കണം. നാടൻ ആൾക്കാരാണ് കേട്ടോ, അതുകൊണ്ട് കൂടുതൽ ഭയങ്കര സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇവരുടെ അറിവിൽ ചെറുതായിട്ട് രണ്ടു വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന ചെറിയൊരു സംരംഭത്തെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ വീഡിയോയുടെ ഉദ്ദേശം. ചേച്ചി, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സ് എന്തെങ്കിലും ചേച്ചി കൊടുക്കാനുണ്ടോ കുഞ്ഞുങ്ങളെ നന്നായി നോക്കിയെടുക്കാൻ? കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ടാണെങ്കിലും ഈ വരമരുന്നും പിന്നെ പശു ആടിന്റെ പാല് തന്നെ. ഇനി ആട്ടും ആടിന് വല്ല അകിടുവീക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ പാലില്ലെങ്കിൽ ഞങ്ങൾ ലാറ്റിങ് ചൂടുവെള്ളത്തിൽ കലക്കി അത് കൊടുക്കും. മരുന്ന് നമ്മളെ ആശുപത്രി എന്ന് പറഞ്ഞ മരുന്ന് തരും, അത് ഒഴിച്ച് കൊടുത്താൽ മതി. കൊടുക്കും, അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഏകദേശം 6 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ഇവരെ കൂട്ടിലാണ്. ശരിക്കും ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ടോ ഒരു ദിവസം? അതോ തലവേദന സൈഡാവോ? അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല, പുല്ലൊക്കെ മുറിക്കാനും വെള്ളം കൊടുക്കാനും മോൻ കൊടുക്കും. മോനിപ്പോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മോൻ എല്ലാത്തിനും കൊടുക്കും. ഞാൻ പുല്ല് നമ്മളങ്ങനെ പ്ലാവിഞ്ചപ്പ് വേനയ്ക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. കൊറോണ വന്നൊരു സഹായമായില്ലേ? കുറച്ച് പണിയെടുപ്പിക്കാൻ പറ്റിയല്ലേ? ഇപ്പൊ നമ്മള് പറമ്പിൽ ഇഷ്ടം പോലെ പുല്ലുണ്ട്, പുല്ല് തൊട്ടാവാടി എന്ത് ചപ്പും തിന്നോളും. പിന്നെ വല്ല വയ്യാതെ എവിടെയും പോകണമെങ്കിലൊക്കെ പ്ലാവിഞ്ചപ്പ് ആളെക്കൂട്ടി വെട്ടിച്ചിടുള്ളൂ, അല്ലെ ഇത് തന്നെ കൊടുക്കല്ലേ ചപ്പ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇവിടുത്തെ ആടുകളെയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം, നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ. അപ്പൊ അതിനുള്ള ഇനി ഇവരുടെ കൂടും സെറ്റപ്പും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം. അപ്പൊ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിളിക്കാം കേട്ടോ. മാർട്ടിൻ ചേട്ടൻ്റെ അടുത്ത് അത്യാവശ്യം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, ഒരു മുട്ടനൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്പർ എന്തായാലും വീഡിയോയിൽ ഉണ്ട്, വിളിക്കാൻ മറക്കണ്ട. അത്യാവശ്യം സ്റ്റഡ് സർവീസും ഉണ്ട്, ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കൂടും കാര്യങ്ങളൊക്കെ കാണണം. നേരെ കൂടുതലേക്ക് അടക്കാം, എന്നുള്ള വീഡിയോ എല്ലാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന മാട്ടിച്ചേട്ടന്റെ ആടിന്റെ കൂടിന്റെ സെറ്റപ്പാണ്. ഒരു കൂട് വന്നിട്ട് സാധാരണ നമ്മളെ നമ്മുടെ തടിയിലാണ് പണിതിരിക്കുന്നത്. മറ്റേ കൂട് വന്നിട്ട് ഇരുമ്പിന്റെ സ്ട്രക്ചറൊക്കെ അടിച്ച് അത്യാവശ്യം സെറ്റപ്പില്ല തന്നെ ചെയ്തേക്കുവാണ്. മൊത്തം 2 ആടിന്റെ കൂടുകളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തൊരു കാണുന്നത് നമ്മളെ കോഴികൾക്കുള്ള കൂടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കൂടുതലേക്ക് കിടക്കാം. അപ്പൊ ഈ കൂട് കാണുന്നില്ലേ, നമ്മളെ ഈ തടിന്റെ കൂട് കാണുന്നില്ലേ, ഇതിന് ശരിക്കും ഒരു 4 റാക്കായിട്ടാണ് ഉള്ളത്. 4 സെക്ഷനായിട്ടാണ്. ഓരോ സെക്ഷനിലും എന്താ പറയുക, 2 ആടുകളെ വെച്ചിടാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കാണിച്ചു കഴിഞ്ഞാൽ തീരെ ലൈറ്റ് ഉണ്ടാവില്ല, ഒരു ഇരുട്ട് റൂമിൽ കയറിയ അവസ്ഥയായിരിക്കും. കാരണം വെച്ചാൽ അങ്ങോട്ട് അത്ര ലൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി കാണിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം. അതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഒരു ഇതെവിടെ ഒരു സെക്ഷൻ, അടുത്തൊരു സെക്ഷൻ, അടുത്തൊരു സെക്ഷൻ എന്നുണ്ട്, ഒരു 4 സെക്ഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ ഓരോ കൂട്ടിലും 2 ആടുകളെ വെച്ചിട്ട് ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഈ കൂട് നിൽക്കുന്നത്. നേരെ മേലെ താർപ്പായൊക്കെ വലിച്ച് കെട്ടിയിട്ട് അത്യാവശ്യം തണലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ വലിയ എന്താ പറയുക, മെയിനായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുകൾക്ക് ഒരുപാട് വലിയ വലിയ കാശൊക്കെ മുടക്കിയിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ആടുകൾക്ക് ആവശ്യമായിട്ടുള്ള സെറ്റപ്പിലാണ് എല്ലാം ചെയ്യാന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് കാര്യം പറയാനുള്ള ഈ കാണുന്ന കൂടിൻ്റെ തടികളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല പഴക്കമുള്ള തടികളാണ്. സോ ഓൾറെഡി അവർ അത്യാവശ്യം പഴക്കമുള്ള ഒരു സ്ഥലത്തു നിന്ന് അവർ കുറച്ച് വിലക്ക് എടുത്ത് കൊണ്ടുവന്ന് ചെയ്തേക്കുന്ന കൂടുകളാണ്. പക്ഷേ കൂടുതൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പിലാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ താഴ്ഭാഗത്താണെങ്കിൽ അത്യാവശ്യം നല്ല കവറൊക്കെ ചെയ്ത് താഴെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് മറ്റേ ഇതൊന്നും കയറാത്ത രൂപത്തിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നേരെ ഇതാണ് കയറി പോകുന്ന വഴി. അപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തീരെ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുകളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് കാണിച്ചു തരണമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നേരെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ വാട്ടിച്ചേട്ടനും വൈഫും അവിടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞേടാ ഒന്ന് കൈ കാണിച്ച് ഹായ് പറഞ്ഞേ. അപ്പോൾ ഇതാണ് നമ്മളെ കൂട്, അടുത്ത കൂടെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഒരു 10-70,000 രൂപ അല്ലേ? മാട്ടിയേട്ടാ എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും?
70,000 രൂപ ചെലവിൽ ഓക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ആടുകളെ കൂട്ടാൻ വേണ്ടിട്ട് കുറച്ചും കൂടി വലുതാക്കി സെറ്റപ്പ് ആക്കി ചെയ്യാൻ പോവാണ് അല്ലേ അപ്പൊ ഈ ആ ഒരു സെറ്റപ്പിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കൂടാണ് അപ്പൊ ഇതാണ് ഇതിന് ഏകദേശം എത്ര ചെലവ് കറക്റ്റ് 70,000 ആയോ അതിന് മേലെ പോയോ 80,000 അത്ര ഉണ്ടല്ലേ ഇപ്പൊ നമ്മളൊരു രണ്ടു വർഷം ആയിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട് പറഞ്ഞു അപ്പൊ അന്നത്തെ ഒരു നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമ്മൾ ചെയ്ത കൂടിന്റെ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഫീൽ ചെയ്തിരുന്നോ പോരായ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മള് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് എല്ലാരെയും കൂടി ഒന്നിച്ച് വിടാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു പക്ഷെ ഇപ്പം ഒന്നിച്ച് വിടുമ്പോൾ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടുന്ന ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പൊ ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഈ തടീന്റെ കൂടെ ഇപ്പൊ നമ്മള് ഒരു 5 മാസമായിട്ടുണ്ടാവും ഈ ലോക്ക്ഡൌൺ ടൈമിൽ ചെയ്തതാണ് തടീന്റെ കൂട് ഓക്കെ ആ കൂടിനെ സംബന്ധിച്ച് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല രണ്ടെണ്ണത്തിന് കൂട്ടിട്ട് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇതാകുമ്പോൾ അങ്ങോട്ടും കൂടി ഇടി കൂടുന്നില്ല അപ്പൊ ഞങ്ങൾ ഇത് പൊളിച്ചിട്ട് ഇതിന്റെ ഫ്ലോറിങ്ങിന് വേറൊരു നമ്മളെ ഫൈബർ നെറ്റിട്ടുള്ളൊരു ഇത് ചെയ്തിട്ട് രണ്ട് കള്ളി തിരിക്കാനാണ് അപ്പൊ നിലത്തുനിന്ന് തന്നെ കൂട്ടി കയറാതെ തന്നെ ഈ തടിക്കൂടിന്റെ ഫുഡ് കൊടുക്കുന്ന രീതി തന്നെ ഉള്ളിൽ നിന്ന് കൊടുക്കാനുള്ള രീതി ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ വലിപ്പം കൂട്ടുന്നുണ്ടോ വലിപ്പം കൂട്ടാൻ വേണ്ടിട്ട് വേണ്ട ഇത് തന്നെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു ഇതേ ഇപ്പോഴത്തെ തടീന്റെ കൂട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു രണ്ടാടിന് രണ്ടാടിനെ വെച്ച് കള്ളി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ 8 ആടിനൊക്കെ 8 to 16 ആടിനെ നമുക്ക് ഈ തന്നെ എന്നുവെച്ചാൽ ഇപ്പൊ ഈ കാണുന്ന ഭാഗങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ സെക്ഷൻ സെക്ഷൻ ആക്കി തിരിക്കും തിരിക്കും എന്നിട്ട് നടുഭാഗം ഫുള്ള് കട്ട് ചെയ്തിട്ട് രണ്ട് കള്ളിയൊക്കെ നമുക്ക് തീറ്റാ നേരെ ഇപ്പൊ നമ്മൾ ആ നടുഭാഗം നേരെ അങ്ങ് വരെ ഒരു ഒരു ഡിവൈഡർ ഇടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ സെക്ഷൻ ആക്കിട്ട് ഇടും അതെ നമ്മൾ നിലത്തോട് നടന്നു പോയിട്ട് ഈ ആട്ടംകൂട്ടിൽ ഇവിടെ കൊടുത്ത പോലെ തന്നെ കൊടുക്കാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി തീറ്റ അപ്പൊ പുറത്തേക്ക് വരും രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആട് തിരിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ ചെയ്യും പിന്നെ ഇതിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മള് ഈ കവുങ്ങാണ് അതെല്ലാം പോയിട്ടുണ്ട് അത് മാറ്റിയിട്ട് മറ്റേ ഫൈബറിന്റെ സാധനം ഇടാൻ വേണ്ടിട്ടുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിന്റെ ആ ഒരു ഫ്ലോർ ബിബിസിന്റെ ഒരു മാറ്റ് ഉണ്ടല്ലോ ഒരു കള്ളി കള്ളി ആയിട്ടുള്ള അത് ഇടാനുള്ള പരിപാടിയിലാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ഫ്ലോറിങ് ആ ഒരു നല്ല രൂപത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതിന് മെഷ് 2 വർഷം ആയി ഇതിപ്പോ നമ്മൾ അടിച്ചത് അപ്പൊ മെഷൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങള് അതുകൊണ്ടാണ് കൂടുതൽ ആടിനെ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യാതെ ഇങ്ങനെ 1-2 എണ്ണത്തിനായിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് വൃത്തിയാക്കിയതിനു ശേഷം വേണം കുറച്ച് ആടുകളെ ഇങ്ങോട്ട് മാറ്റാൻ ഓക്കെ ഇപ്പൊ നമ്മള് ആടുകളെയൊക്കെ അത്യാവശ്യം പുറത്തിറക്കി ഇരിക്കുവാണ് കേട്ടോ നമ്മള് കൂട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നേരെ നമ്മൾ ഇവിടുന്ന് കയറി പോവാണ് കയറി പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ സാധാരണ പലക തന്നെയാണ് അടിച്ചേക്കുന്നത് ഉള്ളില് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കവുങ്ങ് നമ്മുടെ കവുങ്ങിന്റെ ഒക്കെ ഇത് കീറിയിട്ട് അവർ നിലത്തിട്ടേക്കുവാണ് ആടുകൾ ഇങ്ങനെ ഫുള്ള് ഇറങ്ങി നിൽക്കുവാണ് അപ്പൊ ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആടുകൾ തമ്മിലടിക്കുക അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഡിവൈഡിങ് എന്നുള്ള രൂപത്തിലേക്ക് പോകും ഇതിൽ മൊത്തം എത്ര ആടുകളെ കൊള്ളും ഈ ഡിവൈഡിങ് വന്നു കഴിഞ്ഞാൽ എത്ര ആടുകളെ കൊള്ളാൻ പറ്റും 16 ആട് സുഖമായിട്ട് ഇതിൽ പോകും ഓക്കെ ഇപ്പൊ നമ്മൾ ഈ കൂടുകളൊക്കെ സെറ്റപ്പ് ആയതിനു ശേഷം നമുക്ക് എത്ര ആടുകളാണ് അപ്പൊ നമ്മൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് ആക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മളൊരു 30 ആടുകളോളം വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് 10 ആടിനെയും കൂടി കൂട്ടാനുള്ള പരിപാടിയാണ് കൂട്ടുമ്പോൾ വെച്ചാൽ നമ്മളിന് ആ ഒരു റേഞ്ചില് ഒരു 30 ആടിനെ സ്റ്റില്ലാക്കി നിർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ വരുന്നത് വിൽക്കുക അങ്ങനെ ഒരു ചേഞ്ചസ് ആക്കിക്കൊണ്ടിരിക്കുക ഈ കൂടുതൽ ആടിനേക്ക് നമ്മൾ പോകുന്നില്ല കാരണം വെച്ചാല് നമ്മൾ വാങ്ങിക്കുന്ന അനുസരിച്ച് കൊടുക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ പിന്നെ നമുക്ക് ഒത്തിരി ആട് ഉണ്ടാവും 30 ആട് കൊള്ളുന്ന ഒരു ഇതിലാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ കാലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോൺക്രീറ്റിന്റെ കാലിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കാലിന്റെ കാര്യത്തിലൊന്നും പിന്നെ അങ്ങോട്ട് ടെൻഷൻ അടിക്കേണ്ട കാലുമില്ല റൂഫിംഗും ആവശ്യമില്ല ഇനിയിപ്പോ നമ്മൾ മെഷ് മാത്രം കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി റൂഫിംഗ് സെപ്പറേറ്റ് ആണ് വെച്ചാല് ഈ കോൺക്രീറ്റിന്റെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇത് സെപ്പറേറ്റ് ആണ് ഇത് സെപ്പറേറ്റ് ആണ് നമുക്ക് അടി ഭാഗം പൊളിച്ച് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കോൺക്രീറ്റിന്റെ പുറത്താണ് ഇപ്പൊ എന്റെ തട്ട് നിൽക്കുന്നത് ഈ ഒരു ഗേജിന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പറയേണ്ടത് ഇവര് ചെയ്തേക്കുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്നറിയോ ഇപ്പം നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഷീറ്റ് കാണുന്നുണ്ടല്ലോ മേലെയുള്ള ഷീറ്റ് ഇത് നിൽക്കുന്ന വേറെ തന്നെ കാലാണ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ആ ഒരു സെപ്പറേറ്റ് കാലിലാണ് ഈ ഒരു ഷീറ്റ് കംപ്ലീറ്റ് നിൽക്കുന്നത് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ് എന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പം ഈ ഷീറ്റ് നിൽക്കുന്ന ബലത്തിലല്ല ഈ കേജ് നിൽക്കുന്നത് കേജ് സെപ്പറേറ്റ് തന്നെ വേറെ തന്നെയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വേണ്ടല്ലേ ഈ കേജ് കംപ്ലീറ്റ് നിൽക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു ഇതിലാണ് ഈ ഒരു എന്താ പറയുക കോൺക്രീറ്റിൻ്റെ കാലിലാണ് കംപ്ലീറ്റ് കേജ് നിൽക്കുന്നത് അപ്പോൾ ഇതെന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റൂഫിംഗ് അല്ലാത്ത എന്ത് സംഭവം മാറ്റണം എന്നുണ്ടെങ്കിലും ഈ ഒരു കോൺക്രീറ്റിൻ്റെ മേലോട്ടുള്ള സെറ്റപ്പ് മാത്രം മാറ്റിയാൽ മതി അപ്പോൾ റൂഫിംഗ് എപ്പോഴും സെപ്പറേറ്റ് തന്നെ ആയിട്ട് നിൽക്കും അപ്പോൾ ഇത് രണ്ടും ഡിവൈഡായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഒരിക്കലും ഒന്ന് പൊളിച്ച് കഴിഞ്ഞാൽ മറ്റേതിനും കൂടി പൊളിക്കേണ്ട അവസ്ഥയിലല്ല ഇവർ കൂട് പണിതേക്കുന്നത് പിന്നെ വേറെ പ്രത്യേകമായിട്ട് ഇവരുടെ കൂടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ കൂടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറി കാണിക്കുമ്പോൾ അധികം ലൈറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ അങ്ങോട്ട് ഉള്ളിൽ കയറി കാണിക്കാനും പറ്റത്തില്ല ഇതാണ് അപ്പോൾ കൂടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നതോ അപ്പോൾ ഇനി നമുക്ക് ഇനി തൊട്ടടുത്ത് തന്നെ കാണുന്നത് നമ്മളെ ഒരു സാധാരണ കോഴികൾക്ക് ആവശ്യത്തിനായിട്ടുള്ള അവരുടെ കൂടുകളാണ് അപ്പോൾ അതിന് കോഴികളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കുറച്ചേ ഉള്ളൂ അപ്പോൾ അടുത്ത വരവിൽ നമ്മൾ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് കാണിക്കും കുറച്ച് വലിയ സെറ്റപ്പാകുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ കൂടിൻ്റെ സെറ്റപ്പ് കേട്ടോ അപ്പോൾ മടിയോടെ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് കൂടുതലായിട്ട് പറയാന്ന് വെച്ചാല് നമ്മള് ആടിനെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ലൊരു വരുമാനം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാല്
പിന്നെ ഒരു ആട് ഡെലിവറി ആവണേ ആറ് മാസത്തെ ടൈം എന്തായാലും എടുക്കൂല. ഇപ്പൊ എന്തായാലും ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ നാല്, ചിലപ്പോ മൂന്ന്, അങ്ങനെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആളുടെ ആടുകളുടെ എണ്ണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആടുകൾ നിർത്തി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരുമാന മാർഗം തന്നെയാണ്, വരുമാന മാർഗമായിട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതെ, ഒരു ടൈം പാസും വേണം നമുക്ക്. ഏറ്റവും കൂടെ കൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. അതാണ് വേറൊരു ഇതും കൂടെ. ഇതപ്പം ഇതൊക്കെയാണ് മാട്ടിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാട്ടിച്ചേട്ടൻ്റെ വീട്ടിലെ ആടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വിളിക്കാനായിട്ട് മറക്കണ്ട. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. മാട്ടിച്ചേട്ടൻ ഒരു ബൈ കൊടുത്തേ നമ്മളെ വ്യൂസിനെ.